ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആശ ബിനോജി. ആശാസ് കിച്ചൻ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കിഡ്ഡിലൻ സാധനവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ, ഞാനിതിന് പേരിട്ടേക്കുന്നത് കുബൂസ് ഉപ്പുമാവ് എന്നാണ്. നമ്മുടെ വീട്ടിൽ അധികം വരുന്ന കുബൂസ് ഒക്കെ നമ്മൾ മിക്കവാറും എടുത്ത് കളയാറാണ് ഉള്ളത്. പക്ഷേ ഇതിനെ ഒന്ന് റീമേക്ക് ചെയ്തെടുത്തപ്പം നല്ല ഒന്നാം തരം ഒരു കിഡിലൻ ഡിഷായിട്ട് മാറിയത്. നമ്മുടെ വീട്ടിൽ രണ്ട് കുബൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ ഞാൻ ഇങ്ങനെ തെറുത്തെടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തു. അത് നിങ്ങൾക്ക് ഏത് രീതി വേണേലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഇത് ഞാനിങ്ങനെ നീളത്തിൽ നന്നായിട്ട് അരിഞ്ഞെടുത്തു. ഇത് കുബൂസ് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ വീടുകളിൽ അധികം വരുന്ന പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ കൊണ്ടോ ഇതുണ്ടാക്കാം. അപ്പം ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഇത്രയും എനിക്ക് രണ്ട് കുബൂസ്, അതായത് വലിയ രണ്ട് കുബൂസ് ആയിരുന്നു. അതിൽ നിന്ന് ഒരു പ്ലേറ്റ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഞാൻ എടുത്തത് രണ്ട് മുട്ട, ഒരു ക്യാരറ്റ്, ഒരു ഓണിയൻ, ഒരു തക്കാളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, അതെല്ലാം ചെറിയതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത്. ഇതെല്ലാം കൂടെ നമ്മൾ എണ്ണക്കകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട ഈ വെജിറ്റബിൾസിനെയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുകെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി ചേർക്കാവൂ, അല്ലെങ്കിൽ തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതിലേക്ക് ഞാൻ തക്കാളി അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വെജിറ്റബിൾസിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തേക്കുന്നത്. ഉപ്പ് അധികമാകണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ചെറുകെ വഴറ്റിയെടുക്കണം. ആ മസാലയുടെ മണമൊക്കെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് മുട്ടയൊന്ന് മുരിഞ്ഞെടുക്കുമ്പോഴത്തേന് നമ്മൾക്കതിനെ പൊടിച്ചു കൊടുക്കണം. ഒന്ന് ചെറുകെയൊന്ന് പൊടിച്ചു കൊടുക്കുക. ഒത്തിരി ഒന്ന് ഇതാകണ്ട. നമുക്ക് ആ വെജിറ്റബിൾസിൻ്റെ ആ മിക്സിലേക്ക് ഇത് ആഡാകാൻ തക്കവണ്ണം ഒന്ന് ചേർത്ത് കൊടുക്കുക, ഒന്ന് പൊടിച്ചു കൊടുത്ത് തവിയും കൊണ്ട് തന്നെ. എന്നിട്ട് അതിനെ ഒന്ന് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക. ഈ മിക്സിലേക്ക് നമ്മൾ കുബൂസ് ചേർത്ത് കൊടുക്കുക. അതായത് വെന്തിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് നമ്മൾ കുബൂസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തന്നെ അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഈ കുബൂസിനൊരു ഈ ആവി തട്ടി ഒരു ചെറിയ നനവാകുന്നിടം വരെ നമ്മളൊന്ന് അടച്ചു വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഈ വെജിറ്റബിളിലേക്ക് ഈ കുബൂസ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ അത് അടച്ചു വെച്ച് നനവാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ വെജിറ്റബിളിൻ്റെ ടേസ്റ്റും ആ മസാലയുടെ ടേസ്റ്റും ഒന്നും കുബൂസിലോട്ട് പിടിക്കത്തില്ല. അപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ഇത് നല്ല ഒന്നാന്തര കുബൂസ് ഉപ്പുമാവ് ഇവിടെ റെഡിയാണ്. ഞാനതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതും വരെ എല്ലാവർക്കും ബൈ.